ഈ സിനിമ തുടങ്ങിയത് ഒരു വർഷം മുമ്പാണ്. കറക്റ്റ് ഈ ഒരു വർഷം ഇന്ന് ഒരു വർഷം ആകുകയാണ്. അത്രയും സമയമെടുത്ത് ചെയ്തൊരു സിനിമയാണ് മലയിക്കോട്ട വാലിബൻ. കേരളത്തിലല്ല ഷൂട്ട് ചെയ്തിരിക്കുന്നത്, കൂടുതലും രാജസ്ഥാനിലാണ്. മദ്രാസ്, ജയ്സൽമീർ, പൊക്രാൻ, ചിഞ്ചി ഫോർട്ട്, പോണ്ടിച്ചേരിയിലൊക്കെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യത്യസ്തമായൊരു സിനിമയാണ്. ഞാൻ ഇത്തരത്തിലൊരു സിനിമ ചെയ്തിട്ടില്ല, ഈ ജോണറിലുള്ള സിനിമ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞതുപോലെ ഇതിനൊരു കാലദേശങ്ങളൊന്നും ഇല്ലാത്തൊരു സിനിമയാണ്. ഒരു ഫോക്ലോർ, നാടോടി കഥ പോലത്തെ സിനിമയാണ്. അതിന് വലിയൊരു ക്യാൻവാസിൽ ഏറ്റവും മനോഹരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത് ഷെയർ ചെയ്യാനായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളിലൂടെയും ഉത്തരങ്ങളിലൂടെയും സഞ്ചരിക്കാം, അപ്പോൾ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. താങ്ക് യു. നമ്മുടെ എൻ്റയർ ടീം ഒരുപാട് ആളുകൾ രാജസ്ഥാനിലും ചെന്നൈയിലും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലും വലിയൊരു കൂട്ടം ആളുകളുടെ ഒരു വർഷത്തെ എഫേർട്ടിൻ്റെ റിസൾട്ട് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കാൻ പോവുകയാണ് 25th. വലിയ വലിയ പ്രതീക്ഷയോടെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു ആ ദിവസത്തിനായിട്ട്. കോമ്പിനേഷൻ കൂടെയാണ്. അപ്പോൾ ഞാൻ ആ വാക്ക് ഉപയോഗിക്കുകയാണ്, ഒരു പുതുമ കാരണം ലാലേട്ടൻ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല എന്ന് കഴിഞ്ഞ നീരിൻ്റെ പ്രൊമോഷനൊക്കെ വന്നപ്പോൾ പറഞ്ഞതാണ്. അപ്പോൾ ലാലേട്ടൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിച്ചൊരു ഫാക്ടർ എന്താണ്, അതിനേക്കാൾ ഉപരി അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എന്താണ്? അല്ല, ഇങ്ങനത്തെ ഒരു ചാണകളിലൊരു സിനിമ ഇന്ത്യൻ സിനിമയിൽ ഉണ്ടായിട്ടുണ്ടായില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിനൊരു ഞാൻ അന്ന് പറഞ്ഞൊരു കാലവും ദേശങ്ങളൊന്നും ഇല്ലാത്തൊരു സിനിമയാണ്. അപ്പം അതിൻ്റെ ക്രാഫ്റ്റ് എന്ന് പറയുന്നത് മാറ്റി നിർത്തിയാൽ ക്രാഫ്റ്റ് വൈസ് വളരെ രസകരമായൊരു വലിയൊരു ക്യാൻവാസിലാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഒരു സിനിമയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, ഒരു കഥ പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ വേണോ അതെല്ലാം ഉണ്ട്. അതിൽ പ്രേമമുണ്ട്, പ്രണയമുണ്ട്, വിരഹമുണ്ട്, ദുഃഖമുണ്ട്, സന്തോഷമുണ്ട്, പ്രതികാരമുണ്ട്, അസൂയമുണ്ട്, അങ്ങനെയുള്ള ഹ്യൂമൻ ഇമോഷൻസ് മുഴുവനുള്ളൊരു സിനിമയാണ്. അതിൽ എങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ സാധാരണ കാണാത്തൊരു ടെറൈനില്. നമ്മളിപ്പം ഇത് കേരളത്തിൽ നടന്നൊരു കഥയാണോ എന്ന് ചോദിച്ചാലല്ല, ഇതെവിടെ നടന്നാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ത്യയിൽ എവിടെയോ ഒരു സ്ഥലത്ത്, അതിന് എത്ര പഴക്കമുള്ളൊരു സിനിമയാണെന്ന് കാലമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് കാലദേശങ്ങളില്ല. അപ്പോൾ അതിലുപയോഗിച്ചിരിക്കുന്ന അതിൻ്റെ കോസ്റ്റ്യൂം ആയാലും അതിൻ്റെ ഭാഷയായാലും അതിലെ ഗാനങ്ങളായാലും അതൊരു കഥ പറയുന്ന രീതിയാണ്. അപ്പോൾ അത് വലിയ ക്യാൻവാസിലാണ് ഏറ്റവും മനോഹരമായിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്ന സിനിമ എന്ന് ഞാൻ പറയുന്നു. കാര്യം അതിൻ്റെ ക്യാമറ വർക്ക് ഈസ് സൂപ്പർ, അതിൻ്റെ മ്യൂസിക് ഈസ് സൂപ്പർ. അങ്ങനെയല്ല, ഒരു സിനിമ നന്നാകണമെങ്കിൽ അതിലെല്ലാവരും നന്നായിട്ട് അഭിനയിക്കണം, അതിൻ്റെ ക്യാമറ നന്നായിരിക്കണം, പാട്ട് നന്നായിരിക്കണം, ലൊക്കേഷൻ നന്നായി, ഒരുപാട് ഫാക്ടറുണ്ട്. അതിലുപരി അതിനൊരു ഭാഗ്യവും വേണം. ആ ഭാഗ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അല്ലാതെ സിനിമ എന്നുള്ള രീതിയിൽ എന്നെ സംബന്ധിച്ചുള്ള ആസ് ആൻ ആക്ടർ എനിക്ക് വളരെയധികം സംതൃപ്തി തരുന്ന ഒരു സിനിമയാണ്. നമ്മൾ സാധാരണ ചെയ്യാത്ത സിനിമ എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാം ഉണ്ട്, പക്ഷെ അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഡിഫറൻറ്റ്. അപ്പം ഇത് പല ഭാഷകളിലേക്ക് ഡബ് ചെയ്യുന്ന അവസരങ്ങളിലൊക്കെ അവിടുത്തെ ആൾക്കാർ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അവരാരും ഇത്തരത്തിലൊരു സിനിമ കണ്ടിട്ടില്ല, ഇത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഈ കഥ പറയുന്ന സമയത്ത്, ഇതിങ്ങനെയാണ് ചെയ്യാൻ പോകുന്ന പറയുന്ന സമയത്തൊക്കെയുള്ള ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു ഒരു എന്താണ് അതിലേക്ക് എടുത്തു ചാടിയത് അതുകൊണ്ടാണ്. പിന്നെ തീർച്ചയായിട്ടും വിജയ് എനിക്ക് എത്രയോ വർഷമായിട്ട് അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഞാൻ കണ്ടതാണ്, ഞങ്ങൾ ഇതിനു മുമ്പ് പല സിനിമകളെക്കുറിച്ച് ഡിസ്കസ് ചെയ്താണ്. പക്ഷേ ഇങ്ങനെ ഒരു കഥ വന്നപ്പോൾ തീർച്ചയായും ഷിബു അതാണ് കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്ത്. അങ്ങനെ ഒരു കഥ വന്നപ്പോൾ ഇതിൻ്റെ അകത്തൊരു പോസിബിലിറ്റിയുണ്ട്, ഒരു വലിയ ക്യാൻവാസിലേക്ക് നമ്മൾ ചിന്തിച്ചതിനേക്കാളും വലിയ ക്യാൻവാസിലേക്ക് ആ ചിത്രം കൊണ്ടുപോകേണ്ടി വന്നു. കാര്യം അത് നമ്മൾ ഓരോ ഷൂട്ട് ചെയ്തപ്പോൾ അത്തരത്തിലാണ്, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നിക്സൊക്കെ അങ്ങനെയാണ്. ഇനി 25th ഈ സിനിമ റിലീസാകുന്നത്, അതിൻ്റെ ഭാഗ്യം ഉണ്ടാകട്ടെ. ആ ഭാഗ്യം കൂടെ ആണ് ആ സിനിമയ്ക്ക് ഇനി വേണ്ടത്. വിറയ്ക്കുമെന്നൊക്കെ എനിക്ക് പറയാൻ പറ്റില്ല, കുഴപ്പമില്ല. അങ്ങനല്ലല്ലോ, ഒരു പ്രസന്റ് ചെയ്യുന്ന രീതിയാണല്ലോ. ഇൻട്രഡക്ഷൻ എന്ന് പറയുന്നത് ഒരു ആ സിനിമയിൽ ഒരാളെ കാണാൻ കാത്തിരിക്കുമ്പോൾ അയാളെ പ്രസന്റ് ചെയ്യുന്ന ഒരു ത്രില്ലാണ്, അതൊരു സ്കില്ലാണ്. ആ സ്കിൽ ഈ സിനിമയിൽ ഉണ്ടായിരിക്കാം, ഇനി കണ്ടിട്ടേ പറയാൻ പറ്റുള്ളൂ. ഇനി മോൻ വിറച്ചില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ തോന്നുന്നു.
ചേട്ടാ ഇപ്പം മലൈക്കോട്ടെ വാലിബൻ ആരാണ് അയാൾ? ഇപ്പം നമുക്കറിയാം നൻപകൽ നേരത്ത് മയക്കത്തില് മമ്മൂട്ടി എന്നൊരു ആക്ടറിനെ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ചിത്രമായിരുന്നു നമ്മള് കണ്ടത്. അപ്പൊ നേരെ മറിച്ച് മോഹൻലാൽ എന്നൊരു നടനുമായി ഒരു താരമായി എത്താനരുത്, ഒരേ സമയത്ത് മോഹൻലാൽ എന്നൊരു നടനെയും താരത്തെയും ഒരേ ടൈമിൽ തന്നെ യൂസ് ചെയ്യുന്ന ഒരു ചിത്രമായിരിക്കും മലൈക്കോട്ടെ വാലിബൻ. കഥാപാത്രമായിട്ട് ലാലേട്ടനെ ഏറ്റവും പെർഫെക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്യാനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. അല്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനൊരു മറുപടി പറയാൻ പറ്റില്ല. പക്ഷെ ആ കഥാപാത്രമായിട്ട് ക്യാമറയ്ക്ക് മുമ്പിൽ ലാലേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ ആ കഥാപാത്രമായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിരിക്കുന്നത്. അത് തന്നെയാണ് എൻ്റെ ആൻസർ. എന്താണ് അദ്ദേഹം ആ ചിത്രം തിയേറ്ററിന്റെ പുറത്ത് നിന്നായിരിക്കും അത് ആസ്വദിക്കുക, കാരണം തിയേറ്റർ ഇങ്ങനെ കുലുങ്ങും, അത് കാണാൻ വേണ്ടിയാണെന്ന് പറഞ്ഞിരുന്നു. അപ്പം യഥാർത്ഥത്തിൽ ഈ മലൈക്കോട്ടെ വാലിബൻ തിയേറ്റർ ഇളക്കി മറിക്കുമോ? അധികം കുറച്ചുകൂടി വ്യത്യാസമായിരുന്നു ഇതിനകത്ത്, ഇതിലൊട്ടും തന്നെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തില്ല. സർപ്രൈസ് സർപ്രൈസ് അല്ലേ, നിലവിലില്ല, സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ടുള്ള സർപ്രൈസസ് ഉണ്ടെന്ന് വിചാരിക്കാം. അല്ല നമ്മള് ഈ ഓൾഡ് സെഞ്ചുറി ആണെന്ന് പറഞ്ഞിട്ടില്ല, ഇതൊരു എന്താണ് നമ്മള് കഥയാണ് പറയുന്നത്. കഥ എവിടെ വേണമെന്ന് നടക്കാം, ജോണർലെസ് ആണ്, അതുകൊണ്ട് ജോണർ എടുത്ത് പറയാൻ പറ്റില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ശരി, നമ്മളൊരു ഒരു ഒരു കെട്ടുകഥ, ഇപ്പോൾ നമ്മളൊരു അമർ ചിത്രകഥ വായിക്കുന്നത് പോലെ ഉള്ളൊരു കഥയാണ്. അപ്പോൾ ആ കഥയ്ക്ക് നമ്മൾ അതൊരു ത്രില്ലറാണ്, അതൊരു ആക്ഷൻ ഫിലിമാണ് എന്ന് ഒരു ജോണർ സ്പെസിഫിക് ആക്കുക എന്നുള്ളതല്ല, ആ കഥ പറയുക എന്നുള്ളതാണ്. അതിനകത്ത് എന്തൊക്കെയുണ്ടോ അതിനകത്ത് അതല്ല ആ ആവശ്യമുള്ളതെല്ലാം ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാൻ പറ്റുക. അതിനൊരു കാലം പറയുന്നില്ല. ഇപ്പോൾ സി നമുക്ക് പരിചയമുള്ള ഒരുപാട് എന്താണ് ഒരു ഒരു ടൈമും ഒരു സേ നമുക്ക് പരിചയമുള്ള കോസ്റ്റ്യൂംസ് സി പല കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് ബ്ലെൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങളാണ് വായിച്ചെടുക്കേണ്ടത് ഏത് കാലത്താണ് ഈ കഥ നടക്കുന്നത്. ഒരു കഥയാണ്, അപ്പോൾ അത് ഉറപ്പായിട്ടും പറയാം. ലാലേട്ടാ, അപ്പം ശിവചേട്ടനൊക്കെ പറഞ്ഞ പോലെ പ്രതിഭയും പ്രതിഭാസവും നിങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നിക്കുക, ഇതാണ് പ്രഷർ ആകാംക്ഷയോട് കാത്തിരിക്കുന്നത്. ലിജോ എന്ന് പറയുന്ന സംവിധായകൻ വലിയ യൂണിവേഴ്സിറ്റിയാണ്. യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സംവിധാനം നമ്മളൊക്കെ ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ് ഈ സിനിമയിൽ. ലാലേട്ടനെ സംബന്ധിച്ചോളം ലിജോ ചേട്ടനുമായിട്ട് കൂടുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ആശയക്കുഴപ്പങ്ങളോ അല്ലെങ്കിൽ ടെൻഷനോ ലൊക്കേഷൻ പോകുമ്പോൾ ലിജോ പറയുന്ന ഒരു ഫ്രെയിമുകൾക്ക് തന്നെ ഫ്രെയിമുകൾക്ക് വ്യത്യാസമാണ്, അതെങ്ങനെയായിരുന്നു ലാലേട്ടൻ ഉൾക്കൊണ്ടു പോയത്? പറഞ്ഞ പോലെ പ്രതിഭയും പ്രതിഭാസവും ഒക്കെ ഉള്ളത് വിട്ടിട്ട് ഞാനും ഇതേപോലെ ചെയ്യുന്ന ഒരു സിനിമ ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അത് നന്നായിരുന്നോ ഇല്ലയോ ഇതൊക്കെ ആ വാക്കുകളൊക്കെ പിന്നെ ഓരോരുത്തർക്ക് ഇഷ്ടമെന്ന വാക്കുകളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിന് എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഫാദറുമായിട്ട് ഒരുപാട് സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് സിനിമയെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ്, സിനിമയിൽ ഭയങ്കര മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായൊരു സ്ഥാനമുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരാളുടെ കഥയിലേക്ക് പോകുന്ന സമയത്ത് ആ കഥയിൽ വളരെയധികം പ്രത്യേകതകളുണ്ട്. നേരത്തെ ചോദിച്ചാൽ ഇതിന് ഒരു ഒരു മീ ഒരു എന്താണ് ഒരു ഒരു സ്ഥലത്ത് നടന്നൊരു കഥ, ഒരു അമർ ചിത്ര കഥ എന്ന് പറഞ്ഞ പോലെയാണ് അല്ലേ. അപ്പം അതിൽ എങ്ങനെ വേണം എന്നുള്ളത് നമ്മൾ ആലോചിച്ചപ്പോൾ അതിൻ്റെതായിട്ടുള്ള ലൊക്കേഷനുകൾ കോസ്റ്റ്യൂമ് കാര്യങ്ങൾ എല്ലാം വരുമ്പോഴാണ് അതിലൊരു കഥാപാത്രമായി മാറുന്നത്. അങ്ങനെ മാറിയപ്പോൾ ഉണ്ടാകുന്ന
ചില കൺഫ്യൂഷൻസ് ചിലപ്പോൾ ഉണ്ടാകാം, അതൊക്കെ അദ്ദേഹം അത് നമുക്ക് സോൾവ് ചെയ്ത് തരും. നമുക്ക് സംശയങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ, അപ്പൊ ആ സംശയങ്ങളൊക്കെ ദൂരീകരിച്ചുകൊണ്ട് തന്നെയാണ് ആ സിനിമ മുന്നോട്ട് പോയിരിക്കുന്നത്. അപ്പൊ അതിനെ ഒരു സിനിമയെ പിന്നെ എന്താണ് ഒരു വലിയ സിനിമയാക്കി മാറ്റുന്ന ഒരുപാട് ഘടകങ്ങളുണ്ടല്ലോ, അതിലൊക്കെ അദ്ദേഹം ശ്രദ്ധ കൂടിയിട്ടുണ്ട്. അതിൻ്റെ ക്യാമറയായാലും അതിൻ്റെ കോസ്റ്റ്യൂം ആയാലും അതിൻ്റെ മ്യൂസിക് ആയാലും റീ റെക്കോർഡിങ് ആയാലും അതിൻ്റെ കാസ്റ്റിംഗ് ആയാലും, ആ കാസ്റ്റിങ്ങിൽ തന്നെയാണ് ഞാനും ബന്ധപ്പെട്ടത്. അല്ലാതെ എനിക്ക് വേണ്ടി എഴുതിയൊരു കഥയല്ല, ഒരു കഥയിലേക്ക് എന്നെ അദ്ദേഹം കൊണ്ടുവരികയാണ്. ആരാണ് ചോദിച്ചോളൂ. പുതിയ കഥയല്ല, പഴയ കഥയാണ്. പുതിയ രീതിയിൽ സിനിമ സമീപിച്ച ഒരാളാണ് അദ്ദേഹം, അതിലേക്ക് നമ്മളും ബ്ലെൻഡ് ആയി എന്നുള്ളതാണ്. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ അടുത്ത സിനിമ ഇത് കഴിഞ്ഞിട്ട് വേറെ സിനിമ ചെയ്തിട്ട് നിങ്ങൾ പറഞ്ഞില്ലേ നിങ്ങൾ തുടക്കമാണ്, അങ്ങനെയല്ലല്ലോ. അങ്ങനൊരു സിനിമ വന്നപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റി. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ ചെയ്യും. നമുക്കും കൂടെ താല്പര്യം പറഞ്ഞല്ലോ. ഇപ്പൊ നമ്മളോട് പലരും ഒരു കഥ വന്ന് പറഞ്ഞിട്ട് അത് ഇഷ്ടമായില്ലെന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. നമുക്കൂടെ ഇഷ്ടം, നമുക്ക് തെറ്റുകൾ പറ്റാം. നമ്മൾ ചില തിരഞ്ഞെടുക്കുന്ന കഥകൾ ശരിയായിരുന്നില്ല, പക്ഷെ ചില കഥകൾ വളരെയധികം നമ്മളെ എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കും. അത്തരത്തിൽ എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കിയ ഒരു സിനിമയാണിത്. പിന്നെ അവിടെ ചെല്ലുമ്പോൾ ആ സിനിമ വീണ്ടും വളരെയധികം നന്നായിട്ട് ഗ്രോ ചെയ്യുമ്പോൾ നമ്മളും അതിലേക്ക് അറിഞ്ഞോ അറിയാതെയോ വിട്ടുപോവുകയാണ്. അപ്പൊ ആ ഒരു പെടൽ അത് വളരെ ബ്യൂട്ടിഫുള്ളായിരുന്നു. അപ്പൊ അതുകൊണ്ട് നല്ല സിനിമയാകും. അതുകൊണ്ട് ഇനി വരുന്നതെല്ലാം മറ്റേ മലൈക്കോട്ട വാലിബൻ പോലെയുള്ള സിനിമയാണെന്ന് പറയാൻ പറ്റില്ല. ആസ് ആൻ ആക്ടർ എനിക്ക് കഥാപാത്രങ്ങൾ കിട്ടുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. അല്ല, ഞാൻ നാളെ എണീറ്റ് മലൈക്കോട്ട വാലിബൻ എന്നൊരു സിനിമ ചെയ്യണം എന്ന് ആഗ്രഹിച്ചാൽ പറ്റില്ലല്ലോ. ഇറ്റ് ഹാസ് ടു കം ടു മീ. അതാണ് ആക്ടേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ചോയ്സ് ഒന്നുമില്ല, നമുക്ക് വരുന്നത് ചെയ്യണം. പക്ഷെ അതിൽ നമുക്ക് വളരെ നല്ല രസകരമായിട്ടുള്ള സിനിമകൾ വരിക എന്ന് പറയുന്ന ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യമാണ്. അപ്പൊ ആ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ ഈ സിനിമയെ കാണുന്നത്. ഞങ്ങള് അത്തരം ഈ കഥകളില് ഒരുപാട് ഒരുപാട് ഭ്രമിക്കുന്ന ആൾക്കാരാണ്. അത്തരം കഥകള് കേൾക്കാനും സംസാരിക്കാനും ചർച്ച ചെയ്യാനും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അപ്പോ റഫീഖിന്റെ ഏറ്റവും സ്ട്രോങ് പോയിന്റ് പറഞ്ഞാൽ റഫീഖിന്റെ വൊക്കാബുലറി, റഫീഖ് എഴുതുന്ന വരികൾ. ഇപ്പോൾ ഇതിനകത്ത് മൂന്നോ നാലോ പാട്ടുകളുടെ ഒറിജിനൽ കമ്പോസിഷൻ എന്ന് പറയുന്നത് റഫീഖിൻ്റെ ആണ്. പിന്നെ അതിൽ മ്യൂസിക് പ്രോഗ്രാമിങ്ങും അറേഞ്ച്മെൻറ്റും ആണ് ഉഷാദിൻ്റെ ഇൻവോൾവ്മെൻ്റ്. അപ്പോൾ പാട്ടുകളും തിരക്കഥയും അതിലെ സംഭാഷണവും ഒക്കെ നമുക്ക് ഒരു വിശ്വസനീയമായ തരത്തിലുള്ള ഭാഷ ഉപയോഗിക്കേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അപ്പം അത്തരത്തിൽ എനിക്ക് ഏറ്റവും അടുത്ത് പരിചയമുള്ള, എനിക്ക് ഏറ്റവും അടുത്ത് ഇടപഴകി അത് മെറ്റീരിയലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് റഫീഖ്. അപ്പം അതുകൊണ്ട് തന്നെ പുള്ളി ഒരുമിച്ച് ഇതിനെപ്പറ്റി ഇതിൽ വർക്ക് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. അത്രയേ ഉള്ളൂ അദ്ദേഹം പറഞ്ഞാൽ. ഞങ്ങൾ അങ്ങനെയുള്ള കഥകൾ പറയാനും കേൾക്കാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണ്. വളരെ നേരത്തെ തുടങ്ങി ഞാൻ ലിജോയെ പരിചയപ്പെടുന്ന തന്നെ ഇരുപത് വർഷത്തോളം കഴിഞ്ഞിട്ടുണ്ട്. അന്നുണ്ട് ആ കാലം മുതൽ തന്നെ ഞങ്ങൾ അങ്ങനെയുള്ള കഥകൾ കേൾക്കാനും. ഈ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ മടുപ്പിക്കുന്ന ഒരു സാധനം കൂടിയാണ് ഈ റിയാലിറ്റി. അപ്പൊ അതിൽ നിന്ന് ഒരു എസ്കേപ്പും കൂടിയാണ് അത്തരം കഥകൾ ഹിന്ദിക്കലും പറയലും. മലയാളത്തിന്റെ മോഹൻലാൽ അവതരിപ്പിക്കുന്ന ലിജോ ജോസ് പെരിശ്ശേരി സിനിമ മലൈക്കോട്ടെ വാലിബൻ, ഇത് കേൾക്കുമ്പോൾ തന്നെ നല്ലൊരു പഞ്ചാണ്, രോമാഞ്ചം എന്നൊക്കെ പറയും. അപ്പോൾ ഇറ്റ്സെൽഫ് നിങ്ങൾ രണ്ട് പേരും രണ്ട് ബ്രാൻഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ത്രൂഔട്ട് ഈ കരിയറിൽ. അത് പ്രേക്ഷകർക്ക് കൊടുക്കുന്നത് ഒരു വലിയ ഹൈപ്പാണ്. സോ പോസ്റ്ററിലും ആ ഹൈപ്പ് ഹൈലൈറ്റ് ചെയ്തിട്ട് തന്നെയാണ്
അണിയറ പ്രവർത്തകരും ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ സിനിമയിൽ അണിയറ പ്രവർത്തകർക്കുള്ളൊരു വലിയ വിശ്വാസമാണ് ഈ ഹൈപ്പ് ഇറ്റ്സെൽഫ് ക്രിയേറ്റ് അവർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് വലിയ പ്രതീക്ഷയിൽ വന്നിട്ട് പാളിപ്പോയ സിനിമകളിൽ പ്രേക്ഷകർ ഇത്ര ഹൈപ്പ് വിചാരിച്ചതാണ് പ്രശ്നമെന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തി കേട്ടിട്ടുണ്ട്. എനിക്ക് ഇത്ര ഹൈപ്പുണ്ട്, അപ്പം ഈ ഹൈപ്പിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ളതാണ് എനിക്ക് ചോദിക്കുന്നത്. ഹൈപ്പ് എന്ന് പറയുന്ന സംഗതി, ഇപ്പോൾ നമ്മൾ ഓരോ ഇപ്പോൾ ഒരു പോസ്റ്റർ ഇറക്കുന്നു അല്ലെങ്കിൽ ഒരു ടീസർ ഇറക്കുന്നു, അപ്പോൾ അതിനെ അതിനെ ചുറ്റു അതിൻ്റെ ചുറ്റുപാടും ഉണ്ടാവുന്ന ആ സിനിമയെ സംബന്ധിച്ച ചർച്ചകളും അതിനെക്കുറിച്ചുള്ള ഹൈപ്പുമാണ് നിങ്ങൾ സംസാരിക്കുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് നമ്മളൊരു സിനിമ ഉണ്ടാക്കിയിട്ട് അതിനെക്കുറിച്ച് അതെങ്ങനെയാണോ എക്സ്പ്രസ് ചെയ്യേണ്ടത് അതാണ് നമ്മൾ വെളിയിൽ വിടാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിന് നോർമലി ഉണ്ടാകുന്ന ഹൈപ്പ് അതിന് ഞങ്ങൾ എത്ര തടഞ്ഞു വെച്ചാലും അതിന് ഉണ്ടാകും. അപ്പോൾ അത് ഓക്കെ, ഞങ്ങൾ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് നാച്ചുറലി വരുന്ന ഒരു കാര്യമാണ്. അത് ഇതുപോലൊരു സിനിമയെ സംബന്ധിച്ച് ആവശ്യമാണെന്ന് ഞാൻ കരുതുന്നു. കാരണം അതുപോലെ ഒരു തരത്തിൽ ആളുകൾ അതിലേക്ക് എത്തണം, തിയേറ്ററിലേക്ക് എത്തണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് അത് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഇപ്പോൾ പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത് തന്നെയാണ് ഹൈപ്പ്. ഞാൻ അതിനൊരു മറുപടി പറഞ്ഞോട്ടെ. ആ ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്. മോഹൻലാലും ലിജോയും ചേരുമ്പോൾ എന്താണ് പ്രോഡക്റ്റ് എന്നുള്ളത് ആ ഉത്തരവ് അതിനകത്ത് തന്നെ ഉണ്ട്. പിന്നെ ഹൈപ്പ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഏതർത്ഥത്തിൽ അതിനെ വീക്ഷിക്കുന്നത് എന്നുള്ളത് വ്യത്യസ്തമാണ്. പക്ഷേ അതിൻ്റെ ആ രണ്ടു പേരുടെയും സ്ട്രെങ്ത് എന്താണെന്നും എല്ലാം അറിയാം. അതെല്ലാം ഉൾപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ഇതിന് മുമ്പ് മിസ്റ്റർ ശിവ പറഞ്ഞ പോലെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ സിനിമ. തിയേറ്ററിൽ തന്നെ കാണുന്ന ഒരു സിനിമയാണ്. കാര്യം ഞാനൊരു സിനിമ തിയേറ്ററിൽ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഏത് സിനിമയായാലും സിനിമ പല മീഡിയത്തിൽ ഇപ്പോൾ കാണാം. പക്ഷെ ഞങ്ങൾക്ക് ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണമെന്നൊരു വാശിയങ്ങളുണ്ട്. കാര്യം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വർഷം ഞങ്ങൾ കഷ്ടപ്പെട്ടത് അല്ലേ. അത് നന്നാകാൻ സാധ്യതയുള്ളൊരു സിനിമ ആയതുകൊണ്ടാണ് അത്തരത്തിൽ വലിയൊരു ക്യാൻവാസിൽ ഇത്രയും ക്യാമറ വർക്കായാലും അതിൻ്റെ മ്യൂസിക്കായാലും അതൊരു എക്സ്പീരിയൻസ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും പല ഒരു പ്രൊഡക്ഷൻ നടക്കുമ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് കൊടുക്കുമ്പോൾ എല്ലാത്തിനും അഡ്വർടൈസ്മെൻ്റ് എന്ന് പറയുന്ന സാധനമില്ലല്ലോ. അത് നന്നാകാം മോശമാകാം, പക്ഷെ അത് ആദ്യം വരുമ്പോൾ മോശം സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതാ വരുന്ന ഒരു നല്ല സിനിമ എന്ന് പറഞ്ഞേ ചെയ്യാൻ പറ്റുള്ളൂ. ആ സിനിമയുടെ ജാതകം പിന്നെ എന്തായി മാറും എന്നുള്ളതല്ല. പക്ഷേ ഇതിൽ നമ്മൾ വിശ്വസിക്കുന്ന ഇതിൽ ഞങ്ങൾ ഇതെല്ലാം നന്നായിട്ട് ചെയ്തു എന്നുള്ളതാണ്. കാര്യം ഇതിൻ്റെ ഒരു പോസിബിലിറ്റി അത്രയാണ്. നമുക്ക് ഇത് വേറെ ഭാഷകളിലൊക്കെ ഡബ് ചെയ്യുന്ന സമയത്ത് അവർക്കൊക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അവർക്കൊക്കെ ഇങ്ങനെ ഒരു സിനിമ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഉണ്ടായിന്ന് തോന്നിപ്പിക്കാവുന്ന രീതിയിലാണ് ആ സിനിമ ചെയ്തിരിക്കുന്നത്. ഇത് വലിയൊരു അവകാശവാദമൊന്നുമല്ല. നമ്മൾ വർക്ക് ചെയ്ത ഒരു ഒരു ടെറയിലും കാര്യങ്ങളും അതിന് മ്യൂസിക്കും നമ്മൾ കണ്ട സിനിമയും ഒക്കെ വരുമ്പോൾ നമുക്ക് തന്നെ സന്തോഷം തരുന്ന ഒരു സിനിമയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഹൈപ്പ്, പിന്നെ ഈ പ്രതീക്ഷ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പ്രേക്ഷകൻ്റെ പ്രതീക്ഷ എന്താണെന്ന് ഒരു ഒരു അതൊരു അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ്. ആ ഒരു പ്രതീക്ഷയുടെ കുറച്ച് താഴെ ആയാൽ പോലും സഹിക്കും, അതിൽ ഏറ്റവും താഴെ പോയി കഴിഞ്ഞാൽ അവർ സഹിക്കില്ല. പക്ഷെ ആ പ്രതീക്ഷ എന്താണെന്ന് അറിയില്ല. പക്ഷെ ഞങ്ങളുടെ പ്രതീക്ഷയിൽ ഈ സിനിമ നല്ല സിനിമയായിരിക്കും. അതിനോട് അതുകൊണ്ട് മെസ്സേജ് ഇതാണ്, ഒരു മുൻവിധിയോടും കൂടി ഈ സിനിമയെ സമീപിക്കരുത്. തുറന്ന മനസ്സിൽ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസുമായിട്ട് നിങ്ങളെത്തുകയാണ്. നല്ലൊരു രാഷ്ട്രീയക്കാരനാണ്, മന്ത്രിയായിരുന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് തോറ്റിരിക്കുന്നത്. അല്ല, തോൽവിയും പരാജയവും സിനിമ പോലെ തന്നെയാണ്. രാഷ്ട്രീയം തോൽവിയും പരാജയവും ഒരുപോലെയാണ്. പക്ഷെ ലിജോ ചേട്ടനടുത്തോ ലാലേട്ടനോട് ചോദിച്ചാൽ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ സിനിമയെക്കുറിച്ച് പറയാത്ത രണ്ട് കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. ഒന്നാമത്, ലിജോ ചേട്ടൻ എല്ലാം ഒളിച്ചു വെച്ചാണ്, ഒരു സസ്പെൻസും പുറത്തു വിടില്ല. അത് എന്ത് കൂത്തി ചോദിച്ചാലും പറയില്ല എന്നുള്ള ദൂഷ്യമാണ് ഉറപ്പുള്ളതാണ്. നമുക്ക് ഇത് കണ്ട് കഴിയുമ്പോൾ ഞങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ട രഹസ്യ പരസ്യമായിട്ടാണ് ചോദിക്കുന്നത്. എത്ര നാളുകൂടെ ഇങ്ങനെ ഇരിക്കണമെന്ന് തന്നെ ആലോചിക്കുന്നത്. മമ്മൂക്കയുടെ പടം ഇറങ്ങി പോകാൻ ഇരിക്കാൻ പറ്റില്ല. ലാലൻ്റെ പടത്തിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ നമുക്കിതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്ന് നമ്മൾ അവകാശപ്പെടുകയാണ്. തിയേറ്റർ സിനിമ കണ്ടതിന് ശേഷം അത് പ്രൊഡ്യൂസർ തന്നെയാണ് വിചാരിക്കുന്നത്, പിന്നീടാണ് വരുന്നത്. അങ്ങനെ ഒരു അവകാശം ഉന്നയിച്ചാൽ ഷിബു എന്ന രാഷ്ട്രീയ പ്രവർത്തകൻ ഈ സിനിമാ പ്രവർത്തകൻ എന്ന് പറയും. എൻ്റെ രാഷ്ട്രീയ അനുഭവത്തിൽ നിന്ന് ഞാൻ ഒരു കാര്യം പറയാം. കള്ളം പറയില്ലെന്നേ ഉള്ളു, എല്ലാ സത്യവും കുളിച്ച് പറയണോ എന്നെങ്കിലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് വ്യക്തമാക്കാൻ കഴിയുന്നില്ല. അതൊക്കെ വലിയ ഒരു സർപ്രൈസ് എന്ന് പറയുന്നത്. അതിപ്പോ നേരത്തെ മുൻകൂട്ടി പറഞ്ഞ സർപ്രൈസ് ഉണ്ടോ?
സിനിമ കണ്ടതിന് ശേഷം ആ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റുമായിരിക്കും അല്ലേ? ഒരു കാര്യം ചോദിക്കുകയാണ്, അല്ല പരസ്യമായിട്ട് തങ്ങൾ ചെയ്ത സിനിമകളല്ലോ നമുക്കറിയാം അവാർഡ് മൂവി പോലെ ചെയ്യുന്നുണ്ട്, അത് ഫെസ്റ്റിവലിലാണെങ്കിലും ഹൗസ്ഫുൾ ആകുന്നു, ആ സിനിമകൾ തന്നെ തിയേറ്ററിലും വലിയ ഹൗസ്ഫുൾ ആകുന്നു, വലിയൊരു മാജിക് ആണ് താങ്കൾ, അത് പ്രേക്ഷകർ താങ്കൾക്ക് ഒരു സ്നേഹമാണ്, ഒരു ബഹുമാനമാണ്, ഒരു ആദരവാണ് എന്ന് ഞാൻ പറയുന്നു. മമ്മൂക്കായിൽ നിന്നും നേരെ ലാലേട്ടിലേക്ക് അതെന്താണ്, മമ്മൂക്ക കഴിഞ്ഞു പറയാൻ ലാലേട്ട ഇങ്ങനെ ഒരു യാത്രയുണ്ട്, ഈ മാജിക്കുകൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇതെല്ലാം ഇത് ഇപ്പോ ശിവചായന്റെ അടുത്ത് ചോദിച്ചറിയാം, ഇത് ഇങ്ങനൊരു സിനിമ നമ്മൾ പ്ലാൻ ചെയ്ത ഒരു സിനിമ പോലുമല്ല, അത് ഒരു ആ സമയത്ത് രൂപപ്പെട്ട് എല്ലാം കറക്റ്റായിട്ട് ഒന്ന് ഭവിക്കാന്ന് പറയില്ല, അതുപോലെ സംഭവിച്ചൊരു സിനിമയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതൊരു ഓർഗാനിക്കലി നടക്കേണ്ട ഒരു പ്രൊജക്ട് തന്നെയായിരുന്നു തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്, അല്ലാതെ അത് പ്ലാൻഡ് ആയിട്ട് ചെയ്തതല്ല. ആ കുറച്ച് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടേ തീർച്ചയായിട്ടും ലാലേട്ടൻ്റെ കൂടെയുള്ള അനുഭവങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, അഞ്ചാറ് സിനിമകളായിട്ടുള്ളതാണ്, എല്ലാ ഭാഗങ്ങളിലും ഞാൻ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരാൾ, കാരണം നമുക്ക് പഠിക്കാൻ ഞാനിപ്പോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കില്ല, അതായത് ഇത് ഇന്ത്യൻ സിനിമയിൽ ഒരു മാർക്കായിരിക്കും എന്ന് പറയുന്നത്. ക്യാമറ അത് നാച്ചുറലി സംഭവിക്കട്ടെ, അത് ആളുകൾ കണ്ട് അവർ വിലയിരുത്തേണ്ട ഒരു കാര്യമല്ലേ. ഞാൻ ഒരിക്കലും എൻ്റെ വർക്ക് കഴിയുമ്പോൾ ഇത് കലക്കും എന്ന് ഞാൻ പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പം അങ്ങനെ ആവട്ടെ, അങ്ങനെ ആവണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞാൻ ഇതൊരു ഇത്തരം പറഞ്ഞാല് ഈ ഒരു ടെറൈന്, ഈ ഒരു കോസ്റ്റ്യൂമ്, ഈ ഒരു പ്രസന്റേഷന് അങ്ങനല്ലോ കഥ, ഈ കഥ ലോകത്തെ എല്ലായിടത്തും വന്ന കഥ തന്നെ ആയിരിക്കാം അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം ഹ്യൂമൻ ഇമോഷൻസ് ഉള്ള ഒരു സിനിമയാണ്. അല്ലെ മലയക്കോട്ടെ ബാലിബൻ എന്ന് പറഞ്ഞാൽ ആ സിനിമ കാണുമ്പോൾ തന്നെ അറിയാം അദ്ദേഹം എന്താണ്, ഒരു യോദ്ധാവാണ് എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ആലോചിക്കാം. എല്ലാവിധ ഇമോഷൻസ് ഉള്ളൊരു സിനിമയാണ്, അതിലെങ്ങനെ പ്രസന്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതിലാണ് അതിൻ്റെ സർപ്രൈസ്. പിന്നെ തീർച്ചയായിട്ടും അതിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളിലും അതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കില്ല, പ്രേക്ഷകൻ ഒരുപക്ഷെ പ്രതീക്ഷിക്കാത്ത തരത്തിലൊരു കാര്യം വരുമ്പോഴാണല്ലോ അതിന് ഡിഫറൻസ് ഉണ്ടാകുന്നത്. ഈ ചിത്രത്തിലും അതുപോലെ ഒരു ഡിഫറൻസ് ഉണ്ടാകാം, ഇല്ലാതാവാം, ഇല്ലാതാകാം, അതാണ്. അപ്പം അത് ഞങ്ങൾക്ക് മാത്രം അറിയാവുന്നൊരു കാര്യമാണ്, അതിപ്പോൾ അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റില്ല. കാര്യം ഇതെല്ലാം പറഞ്ഞിട്ട് അയ്യോ ഇതായിരുന്നോ എന്ന് ചോദിക്കാൻ പാടില്ലല്ലോ, നിങ്ങളും കൂടെ ഷെയർ ചെയ്യണമല്ലോ. നിങ്ങളും പിന്നെ ഈ ഇരിക്കുന്ന ഈ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഓരോരുത്തരും ആ സിനിമയെ കാണുന്ന ഓരോ തരത്തിലാണ്, ഞാൻ കാണുന്ന പോലെ അല്ലല്ലോ നിങ്ങളൊരു സിനിമ കാണുന്നത്. അപ്പം നിങ്ങളാണ് അതിൻ്റെ അഭിപ്രായം പറയേണ്ടത്. ഞങ്ങളൊരു വർഷം കുറച്ച് ആൾക്കാർ ചേർന്ന് ഒരു കാര്യം നിങ്ങളുടെ മുമ്പിലേക്ക് തരികയാണ്, എന്നിട്ട് ഞങ്ങൾ പറയുന്നു ഇത് നല്ല കാര്യമാണ്, അത് ഞങ്ങളെ വിശ്വസിച്ച് നിങ്ങൾ കണ്ടിട്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ അത് മോശമെന്ന് പറയും. പക്ഷേ 1000 പേരിൽ 800 പേർക്കും ഇഷ്ടമായാൽ അത് വളരെ നല്ല കാര്യമാണ്. അങ്ങനെ 800 പേർക്കും ഇഷ്ടമാകട്ടെ എന്നൊരു പ്രാർത്ഥനയോടുകൂടിയാണ് ഞങ്ങൾ ഈ സിനിമ നിൽക്കുന്നത്.